അല്ല, എനിക്ക് രാവിലെ ഒരു സംശയം, ആ 34 കോടി രൂപ എവിടെ പോയി? ഏത്? നമ്മുടെ സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുമായിരുന്നു. അദ്ദേഹത്തിന് ബ്ലഡ് മണി ആയിട്ട് കേരളം 2 ദിവസം കൊണ്ട് 34 കോടി 45 ലക്ഷം രൂപ വിധിച്ചു കൊടുത്തു. അത് ഏപ്രിൽ 16 മുമ്പ് ഈ പണം കൊടുത്താൽ അയാളെ വിട്ടയക്കും എന്നാണ് പറഞ്ഞത്. ഏപ്രിൽ 16 കഴിഞ്ഞു, മാസാവസാനം ആവുന്നു. ഇപ്പോ റഹീമിന്റെ കാര്യത്തിൽ ഒരു വിവരവുമില്ല. ആ 34 കോടി എന്ത് ചെയ്തു? റഹീം ജയിൽ മോചിതനായോ? വധശിക്ഷ മാറ്റിവെച്ചോ? ഒരു വിവരമില്ലല്ലോ രാമേന്ദ്ര സാറേ. ഒരു വിവരമില്ലായിരുന്നു. പിരിക്കാനായിട്ട് അത്യുത്സാഹം ഉണ്ടായിരുന്നതാണ്. കാരണം തലേന്ന് പിരിച്ചില്ലെങ്കിൽ, അത്രയും പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉടനെ അടുത്ത ദിവസം തൂക്കുകയറിലിടുക. അതെ അതെ, സൗദിയിലെ നിയമപ്രകാരമുള്ള വധശിക്ഷ തൂക്കിലിടലാണോ വെടിവെച്ച് കൊല്ലലാണോ? അല്ല, ഉടനെ ഇത് സംഭവിക്കുന്നത്, അതിനൊരു അന്ത്യശാസനമൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര സമയത്തിനകം വേണം, എന്നാലും നടക്കുള്ളൂ. എന്നിട്ട് ഒരാള് നാട് മുഴുവൻ ഓടിയിട്ട് ഒരു ആഭരണ വ്യാപാരിയോ മറ്റോ ബോംബെ ലോട്ടറി നടത്തുക, പുള്ളിയുടെ തേയില മേടിച്ചാൽ ദിവസം 10 ലക്ഷം രൂപ, പിന്നെ എന്തോ 25 കോടിയോ. ഈ റഹീം തിരിച്ചു വന്നാൽ ഒരു കടയിട്ട് കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ റഹീമിന്റെ കാര്യം ഇപ്പൊ ആരും മിണ്ടുന്നില്ല. ഇപ്പൊ പുള്ളി ഒന്നും മാത്രല്ല, പുള്ളി ബ്ലസ്സിയെ കൊണ്ട് ഈ ബോബി ചെമ്മണ്ണൂര് ബോച്ചെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി ഒരു സിനിമ എടുപ്പിക്കും. ഏത്? ഈ ആടുജീവിതമൊക്കെ കണ്ടിട്ട് ആ ലെവലിലൊരു മൾട്ടി ഡൈമെൻഷനൽ മൂവി. എന്നിട്ട് ബ്ലസ്സി പറഞ്ഞു, അല്ല എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഇങ്ങേരു പറഞ്ഞിരുന്നു, ബ്ലസ്സിയും താല്പര്യം കാണിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിരുന്നു, എനിക്ക് അതിൽ താല്പര്യമൊന്നുമില്ല എന്നും ബ്ലസ്സിയും പറഞ്ഞിരുന്നു. കളിപ്പീരാന്ന് പുള്ളിക്കും മനസ്സിലായി. ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ കൊടുത്തെന്നാ പറയുന്നത്, 35 കോടിയുടെ പരസ്യവും കിട്ടി. അത് ധാരാളം കിട്ടിയല്ലോ. ആ ചായ കച്ചവടം നല്ല ജോറായിട്ട് 1 കോടി മുടക്കിയിട്ട് വലിയ മനുഷ്യ നന്മമരമായിട്ട് മാറി. ഇപ്പോ നാട്ടിലെ നിയമം ഒന്നും പാലിക്കാതെ എനിക്കറിയില്ല. സാർ, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച്, ഇപ്പൊ നറുക്കെടുപ്പ് ഭാഗ്യക്കുറി നടത്താനായിട്ട് സർക്കാരിന്റെ ലൈസൻസ് ഒക്കെ വേണ്ടേ? അദ്ദേഹം ദിവസം 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ചായ മേടിക്കുന്നവരെ നറുക്കിട്ട് 10 ലക്ഷം രൂപ ദിവസം കൊടുക്കുന്നു, പിന്നെ 25 കോടിയാണ് ബമ്പർ സമ്മാനം. ഈ നാട്ടിൽ നിയമമൊന്നുമില്ല ഇങ്ങനെ നറുക്കെടുപ്പ് നടത്താൻ. ആർക്കും നറുക്കെടുപ്പ് നടത്താൻ പറ്റില്ല, നിയമവിരുദ്ധമായിട്ടല്ലേ ചെയ്യുന്നത്? പണ്ടു അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്താ, വളഞ്ഞ വഴിയിൽ ലോട്ടറി നടത്തുകയാണ് വളരെ. കാരണം കെ സി മാമ പിള്ളക്ക് തന്നെ ഒരു ഷോഡതി, അന്ന് ഷോഡതി നടത്തുന്നുണ്ടല്ലേ, ഷോഡതി നടത്താനായിട്ട് അനുവാദത്തിന് വേണ്ടി അദ്ദേഹം പരക്കം പാഞ്ഞതൊക്കെ ആത്മകഥയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അന്ന് തന്നെ അനുവാദം വേണം, വെറുതെ നമുക്ക് ഇങ്ങനെ നടത്താൻ പറ്റില്ല. ജയിലിൽ പോയി. അതെ അതെ, അതൊക്കെ മാമാപ്പിള ജയിലിൽ പോയത് നാഷണൽ ലാൻഡ് കോയിലോൺ ബാങ്കിന്റെ തട്ടിപ്പിലാണ്. ട്രാവൻകൂർ ലോട്ടറി, അതും എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അന്ന് ഞാൻ പറയുന്നത് അനുവാദം വേണം. ഇതിപ്പോ തേയില വാങ്ങുന്നവരുടെയൊക്കെ പേര് നറുക്കിടും എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ ലോട്ടറി നടത്തിപ്പ് തന്നെയല്ലേ? അതാണ്. അല്ല, അദ്ദേഹം ഈ മോചനത്തിനായിട്ട് ഇത് സൗദിയിൽ കൊണ്ട് എത്തിച്ചോ? അറിയില്ല, ഇവിടെ എന്തൊരു ഇത് കണ്ടോടാ, ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അപ്പോ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്, ഈ 34 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു നമ്മുടെ. അതെ അതെ, എന്താ നമുക്ക് 34 പറയാം, ബാക്കി എത്രയെന്ന് അറിയില്ല, അത് പോട്ടെ. 34 കാര്യം നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, അത് നിങ്ങളും എല്ലാം കൊടുത്തോ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ ഇതെല്ലാവരും പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ട് ആ 34 കോടി എന്ത് ചെയ്തു? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് അബ്ദുൾ റഹീം, അയാൾക്ക് അദ്ദേഹം 16 ഏപ്രിൽ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുമെന്നാണ് പറഞ്ഞത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തോട് സൗദി ഭരണകൂടം കരുണ കാട്ടിയോ കാട്ടാതിരിക്കുകയോ വിട്ടയക്കുകയോ അല്ലെങ്കിൽ നീട്ടിവെക്കുകയോ, ഇതൊക്കെ നമുക്കറിയാൻ അവകാശം. ബന്ധുക്കളുമായിട്ട് ചർച്ച നടക്കണമല്ലോ, ബ്ലഡ് മണി അവർ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തില്. ആ ചർച്ച ഈ 34 കോടിക്ക് ശേഷം നടന്നോ? കാരണം അവര് ഡിമാൻഡ് ചെയ്തതാണല്ലോ 34 കോടി രൂപ, 15 മില്യൺ സൗദി റിയാൽ. അത് ആ കുടുംബം ഡിമാൻഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. അതെ, ബ്ലഡ് മണി ചോരപ്പണം, ഇവിടെ ദയാ ധനംന്നോ അങ്ങനെ എന്തോ. അതെ, ആ പൈസ ആ കുടുംബം സമ്മതിച്ചതാണെന്നാണ് പറയുന്നത്. എങ്കിൽ അത് കൈമാറിയിട്ടുണ്ടോ? അല്ല, ഇത് ഇത് കൊണ്ടാടിയ മനോരമയും ഏഷ്യാനെറ്റും 24 അടക്കമുള്ള മാധ്യമങ്ങളൊന്നും ഇട്ടുന്നില്ല, അവരാരും ചോദിക്കുന്നുമില്ല. 2 ദിവസം എന്തൊരു കാമ്പയിനായിരുന്നു, നന്മ മരങ്ങൾ കേരളത്തിൽ എങ്ങനെ പൂത്തുലഞ്ഞു വിരിയുന്നതിനെ കുറിച്ച് വലിയ വീരഗാഥകൾ പാടുകയായിരുന്നു. നിമിഷപ്രിയയുടെ അമ്മയും സനയിലേക്ക് പോയി, യമനിൽ പോയിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, റഹീമിന് നീതി കിട്ടി,
നിമിഷയെ ആരും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ചെയ്തു. അത് വലിയ വ്യാപകമായി വൈറലായി. അതിനുശേഷം ചില നീക്കങ്ങൾ നടത്തി. ഒരു സാമുവൽ എന്ന് പറയുന്ന ഒരാൾ മുൻകൈ എടുത്ത് വന്നു. അദ്ദേഹം നിമിഷ പ്രമേയയുടെ അമ്മയുമായി യമനിൽ പോയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ ബാക്കി വരാനിരിക്കുന്നു. പക്ഷേ അതൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ പണം എവിടെ? നമ്മുടെ റഹീമിന് അതിലും ബ്ലഡ് മണിയാണല്ലോ ഇൻവോൾവ്ഡ് ആയത്. അതെ അതെ. പക്ഷേ അതിലൊരു കുടുംബത്തിനോട് സംസാരിക്കേണ്ടത്, ഇതിനകത്ത് സാറേ ഇതിലെ കുടുംബമായിട്ട് സംസാരിച്ചിരുന്നു, അവർ എഗ്രി ചെയ്തിരുന്നു, ഇവരൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ സാറേ എന്റെ പ്രശ്നം അതല്ല. April 16 ഡെഡ് ലൈൻ. അതിനകം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുമെന്നാ പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പൊ ജീവനോടെ ഉണ്ടോ? എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? അതെ, ഇത് അറിയാൻ നമുക്ക് താല്പര്യമില്ല. അദ്ദേഹം രക്ഷപ്പെട്ടിട്ട് എങ്ങാനും ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്തോ? അതറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടായി എന്നറിയാൻ ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അവകാശമുണ്ട്. കാരണം നമ്മുടെ സഹോദരനാണ്. പൈസ കൊടുത്തവർക്കും ഉണ്ട്. പൈസ കൊടുത്തോ കൊടുക്കാതെ എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു സഹോദരനാണ്, നമ്മുടെ പൗരനാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇതറിയാനുള്ള നമ്മുടെ അവകാശം പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഏറ്റെടുത്തു. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറയണം. ഇതിനുവേണ്ടി വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കി തൻ്റെ വ്യവസായ സ്ഥാപനത്തിന് ശതകോടികളുടെ പരസ്യം ചുടുവിലുണ്ടാക്കിയ ബോബി ചെമ്മണ്ണൂർ പറയണം. ഇത് ഏറ്റെടുത്ത് നിരന്തരം ഇതാണ് കേരളത്തിൻ്റെ സാഹോദര്യം, കേരളത്തിൻ്റെ അഭിമാനമാണ് കണ്ടോളൂ, ഇതാണ് കേരളമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുകൾ പറയണം. എന്ത് സംഭവിച്ചു റഹീമിൻ്റെ കാര്യത്തിൽ? എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? മൗനമാണ് ഇപ്പൊ കാണുന്നത്. അത് ശരിയല്ല. ആ മൗനം ഭജിച്ചിട്ട് അവരും സത്യത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇത് ആഘോഷമായിട്ട് കൊണ്ടാടിയവർക്ക് അവിടെ ലേഖകന്മാരുണ്ടല്ലോ, സൗദിയിലും ഒക്കെ, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ജിദ്ദയിലേക്കും ഒക്കെ പോകാമല്ലോ. അവരെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വാർത്തകളൊന്നും പറയാതിരുന്നത്? ഇത് ദേ കൊണ്ടക്കൊടുക്കുന്നു. ഈ പരമ്പരയായിട്ട് ദൃശ്യങ്ങൾ നമുക്ക് തരാമായിരുന്നല്ലോ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ. അവിടെയും ഈ സംഘടനയും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിച്ചിരുന്നു. അതെ അതെ. MCC ഒക്കെ ഉണ്ട്. KMCC ഒക്കെ അവരും മിണ്ടുന്നില്ല. ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ടോക്ക് വിളംബരയായി. ഇനി ടോക്ക് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയട്ടെ, സത്യം പറയാമല്ലോ. നമുക്കറിയണ്ട, ഇദ്ദേഹത്തിന്റെ വധശിക്ഷയിൽ നിന്ന് ഇദ്ദേഹത്തെ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയെങ്കിൽ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞ കാരുണ്യമുണ്ടായോ, അല്ലെങ്കിൽ ഈ ബ്ലഡ് മണി വരുന്നു എന്നുള്ളത് കൊണ്ട് അത് നീട്ടിവെച്ചോ വധശിക്ഷ? ന്യൂസ് ഒന്നും വരുന്നില്ലല്ലോ. അതെ, സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ സൗദിക്ക് അതൊരു നാണക്കേടാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് പലരുടെയിൽ നിന്ന് ഇങ്ങനെ പിരിച്ചെടുത്ത പൈസ കൊണ്ട് അവിടെ ബ്ലഡ് മണിയായിട്ട് മേടിക്കാൻ സൗദിക്കാരുടെ ഒരു ഈഗോയെ ഹർട്ട് ചെയ്യും എന്നൊക്കെയുള്ള ചില വാദമൊക്കെ കിട്ടുക. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും. അങ്ങനെയില്ല, അത് അവരുടെ നിയമത്തിലുണ്ടല്ലോ. വാങ്ങിക്കാം, നിയമത്തിലുള്ളതാണ്. എങ്ങനെ കളക്ട് ചെയ്യുന്നു, ക്രൗഡ് ഫണ്ടിങ് ആണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ബൾക്കായിട്ട് പണം കിട്ടിയാൽ മതി. പക്ഷെ ഇതിനകത്ത് ഒരു വല്ലാത്ത നിശബ്ദത, ഒരു ഖനീ സാറ് പറഞ്ഞ പോലെ ഒരു ഖനീഭവിച്ച മൗനമുണ്ട്. നമ്മൾ സാധാരണ ഈ ഞാൻ ന്യൂസ് ആംഗിളിൽ തന്നെ ആലോചിക്കുന്ന പത്രപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് ഇങ്ങനൊരു സംഭവം നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലേഖനെ അലർട്ട് ചെയ്യണമല്ലോ. അതെ, എല്ലാ ദിവസവും നമുക്ക് റിപ്പോർട്ട് തരണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഈ ക്രൗഡ് ഫണ്ടിങ് ആണ് ഒരുപാട് പേര് ഇൻവോൾവ് ആയത്. നമുക്കിതിന്റെ അപ്ഡേറ്റ്സ് അറിയാം, അപ്ഡേറ്റ്സ് അറിയേണ്ട കാര്യമുണ്ട്. അപ്പൊ ഓരോ ദിവസവും നടക്കുന്ന അവിടുത്തെ ഡെവലപ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ ഈ മനോരമ പോലെ. മാത്രമല്ല സാർ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ ഒരു സഹോദരനാണ് അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഡ് ലൈൻ April 16. അദ്ദേഹത്തിന് ആ ഭരണകൂടം കോടതി ഇളവ് കൊടുത്തോ? ആ മരണ ശിക്ഷ അത് ഓരോ ദിവസവും അവിടെ നടക്കുന്ന പേപ്പർ വർക്ക് ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് അത് കൊടുക്കുന്നത്, ഇന്നത് ചെയ്തു, ഇന്നത് സംഭവിച്ചു, നാളെ മറ്റേത് നടക്കും, ഇങ്ങനെ ഓരോ ദിവസവും റിപ്പോർട്ട് ഉണ്ടാകണ്ടേ? അതെ അതെ. ആ മാധ്യമ പ്രവർത്തനം നടന്നിട്ടില്ല ഇതിന്റെ അകത്ത്? മറ്റേ മനുഷ്യ ജീവകാരുണ്യ പ്രവർത്തനം നടന്നിട്ടുണ്ടോ? ഇതും നമുക്കറിയില്ല. രണ്ടു കാര്യം അറിയില്ല. ജീവകാരുണ്യ പ്രവർത്തകർ എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. മാധ്യമ പ്രവർത്തകർ ഇക്കാര്യത്തില് കാണിക്കുന്ന മൗനം എന്താണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, ബോബി ചെമ്മണ്ണൂർ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ, നിങ്ങൾ പറയൂ അബ്ദുൾ റഹീമിന് എന്ത് പറ്റി? അദ്ദേഹത്തിൻ്റെ വിധി, അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിന് നീട്ടിക്കിട്ടിയോ? അദ്ദേഹം തിരിച്ചു വരുമോ? എന്നാ വരുന്നത്? നിങ്ങൾ പറയുന്ന റിയൽ കേരള സ്റ്റോറി എന്തായി? ഈ പണം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? 34,45,00,000 രൂപയാണ് അന്ന് കിട്ടിയെന്ന് പറയുന്നത്. അതിനുശേഷം ഒന്നും അറിയില്ല. ഈ പണം ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? ആരാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്? ഇതിന് നടപടികൾ പ്രോസസ്സ് ചെയ്യുന്നത്? ഇതറിയാൻ ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും ഓരോ മനുഷ്യനും അവകാശമുണ്ട്. അതെ, അതുകൊണ്ട് മൗനം ഭജിച്ച് രംഗത്തേക്ക് വരും. ഇത് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളെ ഓർമ്മിക്കേണ്ടതുണ്ട്.
നമ്മുടെ മലയാളിയായ അറ്റ്ലസ് രാമചന്ദ്രൻ അദ്ദേഹം ജയിലിൽ കിടന്നു. കുറച്ച് തുക 34 കോടി ആണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും ഏതാനും കോടികളുടെ ഒരു ചെക്ക് കേസിൽ ജയിലിൽ കിടന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരാളും വന്നില്ല. അദ്ദേഹം ആ പണം സ്വരൂപിക്കാൻ പല മാർഗങ്ങളിൽ നോക്കി കഴിഞ്ഞില്ല. ജയിലിൽ കിടന്ന ഒരു ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ആരെങ്കിലുമൊക്കെ മനസ്സ് വെച്ച് അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള സ്വത്തുക്കളൊക്കെ വിറ്റിട്ടാണെങ്കിലും ആ തുക തിരിച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കണ്ടപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയത്, ഒരു ഹിന്ദുവിൻ്റെ വലിയ വ്യവസായ സാമ്രാജ്യം തകർക്കാൻ വലിയ അജണ്ട വേറെ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അത് ഇന്ത്യ വിഷനിൽ നികേഷ് കുമാർ ഒരു നീണ്ട റിപ്പോർട്ടർ ഇപ്പൊ റിപ്പോർട്ടർ അന്ന് ഇന്ത്യ വിഷൻ, പിന്നെ ബ്രിട്ടാസ് ഒരു ദീർഘമായ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇന്ന് പുറത്തു ഇറങ്ങിയപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. കൊളാറ്ററൽ അദ്ദേഹം പുറത്തിറങ്ങി വന്നാലേ ഇതൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് കടം വിട്ടാൻ പറ്റുള്ളൂ. കടം കൊടുക്കാൻ ആരും സഹായിച്ചില്ല. കാരണം ഒരു റൈവൽ ഗ്രൂപ്പുകാർ ഒരു മനഃപൂർവ്വം പിടിച്ച് കേസ്, അതെ, റൈവൽ ഗ്രൂപ്പുകാർ ഒരു എതിരാളി പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വെച്ചു. പക്ഷേ വേറെ കാര്യമുണ്ട്, സാറിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഹിന്ദു എന്നുള്ളത്. ഈ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ത് ചെയ്തു? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു. അപ്പോൾ ഹിന്ദു ആണ് അറ്റ്ലസ് രാമചന്ദ്രൻ, അതുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന സോകോൾഡ് ഹിന്ദുക്കളോട് പരമപുച്ഛം. ഒരാൾ അവിടെ കിടന്നാൽ അയാൾ അതിന് സഹായിക്കാൻ വേണ്ടി ഒരു ആലോചന നടത്താതെ ഒരു ചെറുവിരലിൻ്റെ സഹായം കൊടുക്കാതെ എന്നിട്ട് ഹിന്ദു ആയതുകൊണ്ട് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകൾ അനുഭവിക്കുക തന്നെ വേണം. അതും പരമാർത്ഥമാണ്. പക്ഷേ അറ്റ്ലസ് രാമചന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി മലയാളിയുടെ ഈ പൊതുബോധം ഉണർന്നില്ല. നന്മ മരങ്ങൾ കവിതകളൊക്കെ പാടി നടക്കുന്ന ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, ഇത്രയും വലുതായിട്ടും ചെറിയ റോളുകളിലൊക്കെ സിനിമയിൽ അഭിനയിക്കുക, കലാരംഗത്തിന് ആകെക്കൂടെ സഹൃദയനായ ഒരു മനുഷ്യനായിരുന്നു. ഒരാൾക്കും ദോഷം ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു. യുദ്ധം നടക്കുന്ന കാലത്ത് ഞാൻ നിരന്തരം അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു. കുവൈറ്റ് യുദ്ധം നടക്കുന്ന കാലത്തെ അവിടുത്തെ മലയാളികളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ. അപ്പോൾ മലയാളി അബ്ദുൾ റഹീമിനെ സഹായിച്ചു, അറ്റ്ലസ് രാമചന്ദ്രനെ മറന്നു, അദ്ദേഹത്തെ മരിക്കാൻ വിട്ടുകൊടുത്തു. അതും നമ്മൾ മറക്കാൻ പാടില്ല. ഏതായാലും റഹീം തിരിച്ചു വരട്ടെ, റഹീം ജീവനോടെ ഉണ്ടാവട്ടെ. ആ 34 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഉതകട്ടെ. അപ്പോഴും എനിക്ക് പേടിയുണ്ട്. April 16 ഡെഡ് ലൈൻ. റഹീം ഇപ്പോൾ എവിടെയാണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.